ശ്രീജിജി തോംസണിലേക്ക് പോവുകയാണ്. ശ്രീജിജി തോംസൺ, മാലിന്യം എങ്ങനെയൊക്കെ നിർമാർജനം ചെയ്യാമെന്ന ഓപ്പറേഷൻ അനന്തയിലൂടെ തെളിയിച്ചതാണ് താങ്കളുടെ കാലത്ത്. ആ പദ്ധതി നടപ്പാക്കുമ്പോൾ വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. അത് 26 കിലോമീറ്ററോളം ആ സമയത്ത് അവിടെ ആളുകളെ ഒഴിപ്പിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായില്ല. എന്തുകൊണ്ടാണ്? രണ്ടായിരത്തി പതിനഞ്ചിലെ നമ്മൾ ആരംഭിച്ച ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതി 2016 ഞാൻ റിട്ടയർ ചെയ്തതോടുകൂടി അതിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചു. ആ പദ്ധതിയിലെ രണ്ടാം ഘട്ടമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എല്ലാം ഞങ്ങൾ എഴുതിയുണ്ടാക്കി. അതിന് എത്ര രൂപ അലോട്ട്മെൻറ്റ് വേണം, എത്ര ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ അത് കണക്ക് കൂട്ടി ആ പ്രോജക്റ്റ് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ആ പറഞ്ഞതനുസരിച്ച് അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന വാസുകി ആ പ്രോജക്റ്റ് അന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീ വിജയാനന്ദനും കൊടുത്തു. വിജയാനന്ദ് ഞാൻ ചോദിച്ചപ്പോഴും വിജയാനന്ദ് പറഞ്ഞു അത് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഗവൺമെൻറ്റിന് ഈ പദ്ധതി ഈ പേരിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ അനന്ത അവിടെ വെച്ച് തന്നെ അവസാനിച്ചു. ഓപ്പറേഷൻ അനന്ത എന്ന പേരിന് എന്താണ് അതിനകത്ത് ഒരു സംശയമില്ല, ഒരു സംശയമില്ല. കാരണം എന്താണ്, യു ഡി എഫ് ചെയ്ത ഒരു പ്രവൃത്തി എൽ ഡി എഫ് ചെയ്യില്ല, എൽ ഡി എഫ് ചെയ്യുന്ന ഒരു പ്രവൃത്തി യു ഡി എഫ് ചെയ്യത്തില്ല. രണ്ടുപേരും നോക്കുന്നത് പാർട്ടിയിൽ ആർക്ക് ക്രെഡിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ ഗവൺമെൻറ് ഒരു നല്ല കാര്യം ചെയ്തോ അത് നല്ല സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ അത് വീണ്ടും നമ്മൾ തുടരണം. വേണ്ടേ, അത് ചെയ്യുന്നില്ല. അത് നമ്മുടെ ഒരു ദുര്യോഗമാണ്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ദുര്യോഗമാണ്. അതുകൊണ്ടാണ് ഇത് പ്രശ്നം ഉണ്ടായത്. നേരെ മറിച്ച് അത് വീണ്ടും തുടരുകയും അന്നത്തെ രണ്ടാമത്തെ ഘട്ടം അത് പറഞ്ഞതുപോലെ തന്നെ അത് തുടരുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്ത അനുഭവ പരിജ്ഞാനം നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നില്ല. അത് തന്നെ ഈ നമുക്ക് നേരത്തെ സ്മൃതി തന്നെ പറഞ്ഞല്ലോ, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു, എന്തുമാത്രം എൻകറേജ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഓർഡറുകളുടെ പുറത്ത് പാർട്ടി ഓഫീസുകൾ ഉണ്ടായിരുന്നു, ലൈബ്രറികൾ ഉണ്ടായിരുന്നു, സ്പോർട്സ് ആൻഡ് യൂത്ത് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, പിന്നീട് ആൽമരമുണ്ട്, അമ്പലമുണ്ട്, പള്ളിയുണ്ട്, കുരിശുണ്ട്. ഇതെല്ലാം ഞങ്ങൾ നീക്കം ചെയ്തു. അപ്പോൾ അതിനകത്ത് ആരും ഇൻ്റർഫിയർ ചെയ്തില്ല. ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് ക്യാബിനറ്റ് ഇതിൻ്റെ ചുമതല ചീഫ് സെക്രട്ടറി തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇതിനകത്ത് ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഇതിനകത്ത് ഇടങ്കോലിടാൻ പാടില്ല, അവർ ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യരുത്, എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരണം, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ലഭിച്ചു. അതിനകത്ത് കലവറയില്ലാത്ത സഹായമാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എനിക്ക് നൽകിയത്. അതുകൊണ്ടാണ് അത് അത്രയും ഭംഗിയായിട്ട് നടന്നത്. അങ്ങനെ ഒരു മന്ത്രിയും അതിനകത്ത് ഇടപെട്ടില്ല, ആരും അതിന് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അത് സക്സസ്ഫുള്ളായി നടന്നു എന്ന് കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തുടരുകയല്ലേ വേണ്ടത്? അത് ചെയ്തിട്ടില്ല. അതാണ് ഇന്നത്തെ പ്രശ്നത്തിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം. ഇപ്പോൾ ഇവിടെ തർക്കം നടക്കുന്നു ആരാണ് വേസ്റ്റിൻ്റെ ഉത്തരവാദി എന്ന്. എന്താണ് ഇങ്ങനെ പറയുന്നത്? നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു കോർപ്പറേഷൻ ഏരിയയിലുള്ള മാലിന്യം നിർമാർജ്ജനം ചെയ്യുന്നത് കോർപ്പറേഷൻ്റെ ചുമതലയാണ്, അല്ല മറ്റാരുടെയും ചുമതലയല്ല. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോഴും കോർപ്പറേഷൻ്റെ പരിമിതികളും നമ്മൾ മനസ്സിലാക്കണം. കാരണം കോർപ്പറേഷൻ ഇപ്പോൾ നമ്മുടെ എന്താണ് റെയിൽവേ ഡി ആർ എമ്മിനെ വിളിച്ചാൽ ചിലപ്പോൾ ഡി ആർ എം വന്നില്ല എന്നിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം നമ്മൾ എസ്കലേറ്റ് ചെയ്യണം. യു ഷുഡ് യുനോ എസ്കലേറ്റ് ടു ദ ലെവൽ ഓഫ് ദ ചീഫ് സെക്രട്ടറി. കാരണം അങ്ങനെ ചെയ്യണം. ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്തതെന്താ, നമ്മൾ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാനെ ഫോണിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായി, റെയിൽവേയുടെ ഭാഗത്തു നിന്നും നിസ്സീമമായ സഹകരണമാണ് ഉണ്ടായത്. അത് കാരണം നമുക്ക് അന്ന് 700 ലോഡ് മാലിന്യമാണ് അന്ന് ഈ പിന്നെ തോടിൽ നിന്നും റെയിൽവേയുടെ അടിയിലുള്ള പിന്നെ ഈ ടണ്ണലിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്തത്. ഇപ്പോൾ നമ്മൾ 40 ടൺ ലോഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ അഴുക്കുകളെല്ലാം കൂടെ അവിടെ വന്ന് കൂടുന്നു. നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ എന്തെല്ലാം മാലിന്യങ്ങളാണ് അവിടെ വന്ന് കിടക്കുന്നത്. ഇത് മുഴുവനും റെയിൽവേയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന മാലിന്യമാണോ? മറ്റെല്ലാ ഭാഗത്തുനിന്നും തിരുവനന്തപുരം നഗരത്തിലും നടന്നു നോക്കൂ, ഏതെങ്കിലും തോടിൽ പോയി നോക്കൂ, എന്തുമാത്രം മാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴുകി വരുന്ന ചെല്ലുന്ന സ്ഥലമാണ് ഈ പറഞ്ഞത്. കാരണം അത് മോസ്റ്റ് ലൈനിൽ കൂടി പോയി അവിടുന്ന് റെയിൽവേ അത്
പിന്നെ നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ കോഫി ഹൗസിൻ്റെ അടുത്തൂടെ പോയി റോഡ് ക്രോസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെ പോകുന്നു. അപ്പോൾ അവിടെയാണ് ബോട്ടിൽ നെക്ക്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം, അത് നിർബന്ധമായും ചെയ്തുകൊണ്ടിരിക്കണം. റെയിൽവേ ആണോ കോർപ്പറേഷൻ ആണോ ഒന്നും തർക്കിക്കണ്ട. 2015 എന്താ ചെയ്തത് ആരാണെന്ന് പോലും നോക്കിയില്ല. ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്, അത് നമ്മൾ അതൊന്ന് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് അതെല്ലാം ക്ലിയറായി. അല്ല അന്നേരം ഇത് നിങ്ങളുടെയാണ് മറ്റൊരാളുടെയാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ തർക്കിക്കാൻ പോയില്ല. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു മനക്കരുത്തും ഉണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മനക്കരുത്തും വേണം, അത് ചെയ്യാനുള്ള താല്പര്യവും വേണമല്ലോ, അതാണ് പ്രധാനം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.